നമ്മൾ രാമക്കൽമേട് കയറി അത്രയും ബുദ്ധിമുട്ടില്ല കുറവും കുറത്തി മല കയറാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല വെയിലാണ് സുഖമായി കയറി പോവാം പക്ഷേ നടക്കാൻ മടിയുള്ള മടിയന്മാർക്ക് ഒരു പ്രയാസം തന്നെയാണ് ഇത് നടന്നു കയറുക എന്ന് പറയുമ്പോൾ പിന്നെ ട്രക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് ഒരു പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതാ കാണുന്ന മല മുകളിലാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു പാസ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഒരു ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് നമുക്ക് മുകളിൽ പോയി നോക്കിയിട്ട് പറയട്ടോ അപ്പോൾ നമ്മൾ നടന്നിട്ട് ഗേറ്റിൻ്റെ അടുത്തെത്തി രാമക്കൽമേടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കുറുവൻകുരുത്തി മല ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇടുക്കി അപ്പോൾ കുട്ടികൾക്ക് 5 രൂപയും വലിയ ആൾക്കാർക്ക് 10 രൂപയും എവിടെയാണ് ചേട്ടാ ടിക്കറ്റ് കൗണ്ടർ ഇതിനകത്താ അപ്പോൾ കൗണ്ടറിലെത്തി ചെയ്യുന്നുണ്ട് വളരെ കെയർ ചെയ്തിട്ടാണ് പേരും അഡ്രസ്സും ഇവിടെ ചെയ്യണം എന്തൊക്കെ ഡീറ്റെയിൽ വേണ്ട ചേട്ടാ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതണം എൻ്റെ പേര് മഹ്റൂഫ് നസ്മിൻ കുറച്ചിട്ട് എഴുതാൻ കഴിയില്ല പിന്നെന്താ വേണ്ടി മൊബൈൽ നമ്പറ 9447 4175 53 പിന്നെന്താ വേണ്ടി പാസ് കിട്ടു പാസ് ഇതില്ലേ പാസ് പ്രിന്റ് ചെയ്തോണ്ടിരിക്കാണ് കിട്ടി പാസ് കിട്ടിട്ടോ അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ റോഡുകളൊന്നും ഇത്ര നന്നാക്കിയിട്ടില്ല ഇപ്രാവശ്യം കല്ലൊക്കെ പതിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് വെയില് മുകളിലേക്ക് പോകാനുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ കട്ടർ റോഡിനാണ് ഇതിലേ കയറിയത് ഇപ്പം നടന്ന് കയറാൻ വേണ്ടി ഭയങ്കര സുഖമാട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേരള ഗവൺമെൻറ് ടൂറിസത്തിലൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ ഇത് വന്നിട്ട് എത്ര കാലമായി ഈ റോഡ് വന്നിട്ട് വന്നതാല്ലേ അപ്പോൾ അധികം കാലമൊന്നും ആയില്ല ഏകദേശം ഒരു 3 വർഷം മുമ്പാണെന്ന് തോന്നുന്നുണ്ട് 3ഓ 4ഓ വർഷം മുമ്പാണ് ഞാൻ ഇവിടെ വന്ന് പോയത് അന്നെന്തായാലും ഇതൊന്നുമില്ല നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കയറുന്ന മാതിരി ഇങ്ങനെ ഒളഞ്ഞ് തിരിഞ്ഞ് കയറണം ഇപ്പോൾ സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റിയവർ വഴിയായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് കുറുവൻ കുറുത്തി മലൻ്റെ മുകളിൽ കയറി അപ്പോൾ ഇതായിവിടെ ഇതാണ് കുറുവൻ കുറുത്തി മല ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂ പോയിൻ്റ് ഉണ്ടോ അത് രാമക്കൽമേടു നമ്മൾ മുമ്പ് പോയ മലയാണ് അവിടത്തേക്ക് മഞ്ഞ് വരുന്നുണ്ടോ മിസ്റ്റ് വന്നിട്ട് കംപ്ലീറ്റ് മൂടി ഒരു സൈഡ് ഫുള്ളായിട്ട് മൂടിക്കിടക്കുകയാണ് ഇതിൻ്റെ റൗണ്ടിലുള്ള സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി അപ്പോൾ ഇതിൻ്റെ റൗണ്ട് വ്യൂ ഒന്ന് കാണാം ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടോ പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പച്ചപ്പൊന്നുമില്ല ഇത്ര ചെയറില്ല പിന്നെ ഇരിക്കാനുള്ള ഈ സീറ്റിംഗ് ഏരിയ ഒന്നുമില്ല ഇതൊക്കെ ഇപ്പോൾ വന്നതാണ് ഈ ഒരു പക്ഷിൻ്റെ രൂപത്തിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ വന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടിട്ടില്ല ഇതിവിടെ അല്ല പിന്നെ നമുക്കിരിക്കാനും നല്ലൊരു ഏരിയ ഉണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് 2 ഏരിയ അതിനകത്തും കയറാം ഇവിടെ ഇരിക്കുക ഇവിടെ കണ്ടോ ഒന്ന് നമുക്ക് വട്ടത്തിലിരുന്നിട്ട് സംസാരിക്കാനുള്ളൊരു പ്ലേസാണ് പിന്നെ അവിടെ എന്താ ഒരു വെള്ള കളറിൽ ഒക്കെയാണ് ഒരുപാട് വൈറ്റ് പെയിൻ്റ് അടിച്ച് വീടാവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കുട്ടികൾക്കാണുള്ള ഒരു പാർക്ക് വന്നിട്ടുണ്ടോ താഴെ ഭാഗത്ത് ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കേ ഈ കിളിക്കൂടിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം ഇതിലാണ് ഇതിലേക്ക് കയറാനുള്ള വെയിൽ ഇവിടെ ക്ലോസാണല്ലോ മറ്റു വെയിലുകൾ വല്ലതും ഉണ്ടോ അപ്പോൾ കിളി മാത്രമല്ലടാ ആനനെ കുത്തി വെച്ചിരുന്നു ആനൻ്റെ തുമ്പിക്കൈ കണ്ടാ അപ്പോൾ ഇതിലാണ് ഇതിനകത്തേക്ക് കയറാനുള്ള വഴി ശരിക്കും ഇതിൻ്റെ തൂണൊക്കെ കണ്ട ഒരു സ്റ്റെപ്പുണ്ട് ഇത് വഴി കയറിയിട്ട് നമുക്ക് മുകളിൽ പോയി നോക്കാം ഇതാ അവിടുത്തെ സ്ഥിതി ഇവിടെയൊക്കെ ചെറിയ ഹോൾ ഇട്ടിരിക്കണം ഇതിനുള്ളിലൂടെ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ടാ ഫോണിൽ ഉഷാറല്ലേ ഉഷാറല്ലേ അപ്പോ നമ്മളതാ ഈ കിളിയുടെ ചുണ്ടിനടിയിൽ ഇരുന്ന്
നമ്മൾ വ്യൂ എടുക്കാൻ പോവാണ്. കണ്ടോ നല്ല കൂൾ ഓക്സിജൻ ഉണ്ട്. ഒരു ടീം അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. കണ്ടടാ കുറവൻ കുറത്തി മലയുടെ ബാക്കിൽ നിന്ന് ഉള്ള വ്യൂ ആണ്. രാമക്കൽമേട് ഇപ്പോൾ കാണുന്നില്ല കേട്ടോ, മഞ്ഞ് വന്നിട്ട് രാമക്കൽമേട് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകുവശം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നോക്കി നോക്കാം, ഇത്രയും കിട്ടുന്നുള്ളൂ കേട്ടോ. ആ ഇത് കണ്ടോ എവിടെ പോയാലും, ഞാൻ കൊടൈക്കനാലിലൊരു കുറച്ച് വർഷം മുന്നേ പോയപ്പോൾ അവിടെ ഒരു വലിയ മരമുണ്ട്, ഒരു പ്രത്യേകതയുള്ള മരമുണ്ട്. അതിനടുത്തേക്ക് ടൂറിസ്റ്റ് ഒന്നും കടത്തി വിടുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ വരുന്ന ആൾക്കാരെ പോലെ പേര് കൊത്തി വെക്കുക അതൊരു നല്ല ശീലമല്ല. നമ്മൾ പേര് എവിടെ കണ്ടാലും അവിടെ ഒന്ന് കൊത്തി വെക്കുക, അത് ആൾ വായിക്കണം. നമ്മളൊരാ അവരറിയും കൂടിയില്ല, കാരണം ഈ പേരിൽ ചിലപ്പോൾ ഒരുപാട് ആളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെ ആവർത്തിച്ചിരിക്കണം, ഒരുപാട് പേര് കണ്ടോ ഇതിൻ്റെ മുകളൊക്കെ എഴുതി വെച്ചിരിക്കണം. അപ്പം ഇതൊരു നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശരിക്കും ഇവിടെ നിന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, സൈലൻ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഈ തണുത്ത കാറ്റും കൊണ്ട് ഇവിടെ വന്നാൽ എന്താ ചെയ്യേണ്ടി വരും, സൈലൻ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, താഴേക്ക് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴൊരു സുഖം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പാണ്, ജില്ല് നിൽക്ക് തമിഴ് പറഞ്ഞാൽ, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ മലൻ്റെ മുകളിൽ പാറൻ്റെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കുമ്പോൾ നല്ല സ്വാദുണ്ടാകുന്നുണ്ട്. അതേപോലെ ഉണ്ട് ഇവിടുത്തെ ഓക്സിജൻ ശ്വസിക്കുമ്പോൾ, നല്ല ശുദ്ധമായിട്ടുള്ള ഓക്സിജനാണ് നമ്മളിപ്പോൾ ശ്വസിക്കുന്നത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ശരിക്കും കണ്ണും പൂട്ടിയിരുന്നിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ തോന്നും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ശ്വാസമുള്ളിലേക്ക് എടുക്കുക, ആസ്വദിക്കുക, നമ്മുടെ എന്താ പറയുക ശ്വാസകോശം തന്നെ ക്ലിയറായി കിട്ടുന്നുള്ളൊരു തോന്നൽ. നമ്മുടെ നാട്ടിലൊക്കെ നിന്നിട്ട് വണ്ടിയിൽ പോകുകയും മറ്റേ മലിനമായിട്ടുള്ള വായുവൊക്കെ ശ്വസിച്ചിട്ട് വേടായി കിടക്കുന്ന നമ്മളെ ഹൃദയത്തിലേക്ക് എന്താ പറയുക ശ്വാസകോശത്തിലേക്ക് നല്ല ശുദ്ധമായ വായു വലിച്ച് കയറ്റാനുള്ള നല്ലൊരു അവസരമാണ്. കാറ്റടിക്കുന്ന ശബ്ദം ക്യാമറയിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കാറ്റ് നമ്മളെ തൈകി പോവാണ്, നമ്മളെ മുഖത്തോടെ ഇങ്ങനെ തൈകി പോകുന്നുണ്ട്. ഇവിടേക്ക് ആ ഒരു ഫാമിലിയും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം മങ്ങി തുടങ്ങി, ഫുള്ളായിട്ട് വന്നിട്ട് മിസ്റ്റ് വന്ന് അടിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടായി, പൂർണ്ണമായിട്ട് നിൽക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുട്ടാവുന്നതിന് മുമ്പ് ഇറങ്ങണമെന്ന്. ഇപ്പോൾ ഏകദേശം സമയം എത്രയെന്നറിയോ, ഇവിടുത്തെ സമയം ഇവിടെ ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:23, 5:30 മാറ്റം കണ്ടോ, ഫുള്ള് വന്നിട്ട് മഞ്ഞ് വന്ന് കാര്യം. അപ്പോൾ ഇനി നമ്മൾ നല്ല താഴേക്ക് ഇറങ്ങുകയാണ്, കാറ് താഴേണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പരുന്തുംപാറ കാണാനാണ് പോകുന്നത്. ഇപ്പം പോയാൽ പരുന്തുംപാറ കിട്ടുമോ, ഫുള്ള് വന്ന് മഞ്ഞ് വന്ന് അടിച്ചിട്ടുണ്ടല്ലോ ഉച്ചയ്ക്ക് 3:30 ആ. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പിന്നെ ഫുള്ള് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല വലിയ കാറ്റും. ഇപ്പം കാറ്റൊന്നും ഇത്രല്ല, മൂടില്ലേ ആ. പക്ഷെ എന്നാലും ഇതാണ്ടോ കുറച്ച് ഒരു കുറച്ച് മാറിയപ്പോഴേക്കും തന്നെ ഫുള്ള് മൂടി തുടങ്ങി, താഴേക്കുള്ള കാഴ്ചയൊക്കെ പോയി. ആ പരുന്തുംപാറ ഇന്ന് രാത്രി പോയി കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? എവിടെ പീരിമേട് എന്ന് പറഞ്ഞാല് പരുന്തുംപാറ ഇപ്പുറം, അവിടെ റൂമൊക്കെ കിട്ടും, ഫുഡും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല പരുന്തുംപാറയ്ക്ക് നീങ്ങാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് പരുന്തുംപാറ. ഒരു പരുന്തിൻ്റെ ആകൃതിയിൽ പാറൻ്റെ പരുന്തിൻ്റെ മുഖത്തിൻ്റെ ആകൃതിയിൽ പാറ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറ. പിന്നെ അതുമാത്രമല്ല ഫുള്ള് പച്ച കളറും ഭയങ്കര എന്താ പറയുക, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം, അതാകും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇപ്പോൾ നമുക്ക് നാം എല്ലാം കൂടെ നീങ്ങല്ലേ, എന്നാ പറ്റേ. അപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു, ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആ അപ്പുറത്തുള്ള രാമക്കൽമേടിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഭാവി ചിലപ്പോൾ ഇവിടെ ഒരു പൂന്തോട്ടം വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ടോ മഞ്ഞ് വന്നിട്ട് ഫുള്ളടിഞ്ഞ് മുമ്പോട്ടുള്ള കാഴ്ചകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
നാളെ ഒരു ദിവസം കൂടിയാൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ കറങ്ങാനുള്ള സാഹചര്യമുള്ളൂ. അപ്പോൾ മിക്കവാറും നാളത്തെ കറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പരുന്തുംപാറ രാവിലെ കറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ എണീച്ച് പരുന്തുംപാറ കണ്ട് അവിടുന്ന് നേരെ ഗവി പോയിട്ട് ഗവിയിലെ ഉള്ളിൽ പോകാൻ പറ്റുമോ നോക്കണം. പറ്റുമെങ്കിൽ ഉള്ളിൽ പോകണം, ഇല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചിട്ട് നേരെ തേക്കടി പോയിട്ട് അവിടുന്ന് ഒരു ചെറിയ ബോട്ടിംഗ് ഒക്കെ നടത്തി പറ്റുമെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ അടുത്ത് പോകണം, ഇല്ലെങ്കിൽ നേരെ നമ്മൾ നാളെ രാത്രിയോട് കൂടിയിട്ട് കോഴിക്കോടേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തിനടുക്കിന് നല്ലൊരവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ട്രിപ്പുമായിട്ട് ഇറങ്ങണം. ശരിക്കും എന്തെങ്കിലും സംസാരിച്ച് ഇറങ്ങിയും കയറിയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രയാസം നമ്മളറിയില്ല. ഷാറല്ലേ? നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? കൊല്ലം. കൊല്ലല്ലേ? ഓക്കെ. അപ്പോൾ അവരൊക്കെ കൊല്ലത്തു നിന്ന് വന്നതാണ്. ഇനി എന്താ പറയാന്നറിയോ, ശരിക്കും ഇവിടെ നിന്നിട്ട് ഒന്നിൽ നടന്നു നോക്കുക, നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. പിന്നെ ഒരു കോള് വരുന്നുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ.